ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ ഫോണ് ചെറിയൊരു പണി തന്നു, അത് കാരണം ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഇനി ഇൻഷാല്ലാ തുടർന്നും വീഡിയോ ഇടണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള സാലഡ്സാണ്, അറബിക് സാലഡ്സാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹമൂസ് ആണ് കാണിക്കുന്നത്. ഹമൂസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ അല്ലേ. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളക്കടല ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഹമൂസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണുക. ഇതുപോലെ എല്ലാ വേറൊരു ടൈപ്പിലാണ് അതിൽ കാണിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ വെള്ളക്കടല കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ 3/4 അല്ലി വെളുത്തുള്ളിയും പാകത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കടലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ വെള്ളക്കടല വേവിക്കുമ്പോൾ കുറച്ച് അധികം എടുക്കും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇഷാൻകോ ആയിരിക്കും നല്ല ഇഷ്ടമാണ് ഈ വെള്ളക്കടല വേവിച്ചത് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒരു 3 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ 2 കപ്പ് എടുത്താൽ മതി, 2 ദിവസത്തിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും 2 കപ്പ് വെള്ളക്കടല വെച്ചിട്ട് ഹമൂസ് ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷാനും ഐറിനും അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി വേവിച്ച് വെച്ച കടല നമുക്കൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തൈരും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 കപ്പ് തഹീനി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മതിയാവും. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ഹമൂസ് റെഡിയായി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത സാലഡ് എന്ന് പറയുന്നത് മുത്തപ്പലാണ്. ഇതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുന്നേ എന്ന് പറയുമ്പോൾ ചാനൽ തുടങ്ങിയ ആ ടൈമിലാണ് കേട്ടോ. അന്ന് ഞാൻ എഗ് പ്ലാന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ കാണിക്കുന്നത് സാധാ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നോർമൽ വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വഴുതനങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടു. ഇങ്ങനെ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇനി ഈ വഴുതനങ്ങ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഓവനിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഇനി ഓവൻ ഇല്ലെങ്കിൽ ഗ്യാസ് എന്ന് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. നാട്ടിൽ ഉമ്മ ചെയ്തത് എന്ന് വെച്ചാൽ കണലിൽ ഫോയിൽ ഈ വഴുതനങ്ങ കവർ ചെയ്തിട്ട് കണലിലിട്ട് വെക്കുക ചെയ്തത്. അങ്ങനെ കണലിൽ ചുട്ടെടുത്തപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇവിടെ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കല്ല് പോലെ ആയാൽ അത് അരക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരും, ഒരു ക്രീമി ആ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ വഴുതനങ്ങ വേവിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇനി അതിൻ്റെ പുറത്തെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് മാത്രം മതി നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹമൂസും മുത്തപ്പലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തൈരിനും തഹീനിക്കും കറക്റ്റ് ഒരു കണക്കില്ല കേട്ടോ. ശരിക്ക് തൈര് കൂടുതലെടുത്തിട്ട് തഹീനി കുറച്ചെടുക്കുക. അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിതിൽ 1 കപ്പ് തൈരല്ല എടുത്തിട്ടുള്ളത്, അതായത് 1.5 കപ്പ് എടുത്താലും കുഴപ്പമില്ല, തഹീനി കുറച്ച് മതി. കാരണം തഹീനി കൂടുതലായാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ തഹീനി കുറച്ചിട്ട് തൈര് കൂടുതലെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അതിൽക്ക് വേണ്ടിയിട്ട് 1 കപ്പ് തൈരും 1/4 കപ്പ് തഹീനി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ മുത്തപ്പൽ റെഡിയായി. ഇനി ഇതിൽ വഴുതനങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു കട്ടിപ്പ്, അത് കൂടുതലായി തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയാവും. ഇനി അടുത്ത സാലഡ് എന്ന് പറയുന്നത് തബോലയാണ്. ഇത് ഞാൻ മുന്നേ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇതാണ്, ബുൾഗുർ എന്ന് പറയും. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസേഷൻ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടാൽ ഗോതമ്പ് നുറുക്കില്ല, അത് ഫൈനായിട്ട് പൊടിച്ചാൽ എങ്ങനെ അതുപോലെ ഇരിക്കും. എനിക്ക് തോന്നിയത് പൊടിയരിയുടെ ഒക്കെ പോലെയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ പൊടിയരി വേവിച്ച പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുക്കണം. 1/4 കപ്പ് മതിയാവും. അത് കുതിർന്ന് വരുമ്പോൾ ഡബിളായിട്ട് വരും. അപ്പോൾ 1/4 കപ്പ് എടുത്താൽ മതി. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കാം. ഇതാണ് അതിൻ്റെ പാക്ക് കേട്ടോ. ബുൾഗുർ ബ്രൗൺ ഫൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ പൊടിയരി നല്ല പൊടിച്ച പോലെ കേട്ടോ തോന്നുന്നത്. ടേസ്റ്റും അതൊക്കെ പോലെ തന്നെയാണ്. ഇനി ഇതിൽക്ക് വേണ്ടത് പാസ്ലിയാണ്. പാസ്ലി കുറച്ച് അധികം തന്നെ എടുക്കുക കേട്ടോ. പാസ്ലിയും ബുൾഗുറാണ് സാലഡിൽ മെയിനായിട്ട് വേണ്ടത്. പിന്നെ തക്കാളി, തക്കാളി 2 എണ്ണം വരെ എടുക്കാം. ഞാനൊന്നും എടുത്തിട്ടുള്ളൂ. ഇവിടെ ആർക്കും അതങ്ങനെ ഇഷ്ടമല്ല സാലഡിൽ തക്കാളി കൂടുതലിടുന്നത്. പിന്നെ കുറച്ച് മിൻറ്റും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും എടുത്തിട്ടുണ്ട്. മിൻറ്റ് കുറച്ചെടുത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്.
ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ അതെല്ലാം നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച ബുൾഗുറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് സാലഡ് ഒരു വെള്ളം പോലെ ആവും. അപ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുത്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒലീവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ തബോല റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആ ടൈമിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റായിട്ട് കാണിക്കുന്നത് പത്തൂഷാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് സാലഡാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുക്കുംബർ, ലെറ്റ്യൂസ്, ടൊമാറ്റോ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് കണക്കൊന്നും പറയുന്നില്ല, നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള എല്ലാ വെജ്ജീസും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാതും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതും ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഈവനിങ് വ്ളോഗിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു പൗഡർ, സുമക്ക് എന്ന് പറഞ്ഞ പൗഡർ, അത് എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുക, അതിൻ്റെ ഫ്ലേവർ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, എല്ലായിടത്തും കിട്ടും. പിന്നെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ഡ്രൈ ലെമണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്കുള്ള കുബ്ബൂസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുബ്ബൂസ് എടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ കുബ്ബൂസ് എടുക്കുക കേട്ടോ. കട്ടിയുള്ളത് എടുത്താൽ അത് ക്രിസ്പിയായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുപോലെ തന്നെ കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കട്ടി കൂടിയ കുബ്ബൂസ്. അപ്പോൾ കട്ടി കുറഞ്ഞ കുബ്ബൂസാണ് ഫത്തൂഷിൽക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാതും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് ലെയറല്ലേ ഉണ്ടാവുക, അതോ ഇല്ലാതെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ചൂടാക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ചിപ്സ് പോലെ ഉണ്ടാവും. ഇനി ഓവൻ ഇല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താലും മതി. ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിൽ ഇതുപോലെ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ട് സിമ്മിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴും ഓവനിൽ വെച്ച പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുബ്ബൂസൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജ്ജീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുമക്കാണ്, അതൊരു അര മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അധികം ആവണ്ട. അതൊരു ഡ്രൈ ലെമണിൻ്റെ ഒരു പുളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലെമണും ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ വല്ലാണ്ട് പുളിയാവും. അപ്പോൾ ഒരു അര മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫത്തൂഷ് റെഡിയായി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫത്തൂഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച മൂന്ന് സലാഡും ഈ ഫത്തൂഷും എല്ലാം കൂടി നമുക്കൊരു സലാഡ് ബോക്സിൽ സെർവ് ചെയ്യാം. ഫസ്റ്റായിട്ട് ഹമ്മൂസാണ് സെർവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തപ്പൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഫത്തൂഷാണ് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് തബോലയും കൂടി വെച്ചു കൊടുത്താൽ നമ്മുടെ സലാഡ് ബോക്സ് കളർഫുള്ളായി അല്ലേ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നാല് സലാഡ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ ഹമ്മൂസും അതുപോലെ തന്നെ മുത്തപ്പലും എല്ലാം ഒരു വൈറ്റ് കളറിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഹമ്മൂസിൻ്റെ മേലെ ഫോർക്ക് സുമക്കിൽ ഡിപ്പ് ചെയ്തിട്ട് അതും കൂടി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സലാഡ് ബോക്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ നാല് ഹെൽത്തി സാലഡ്സും എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ ഇനി പുതിയ പുതിയ റെസിപ്പിയും അതുപോലെ നല്ല വ്ളോഗുകളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.